അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ മൂന്ന് ദിവസമാണ് നമ്മുടെ ആയുസ്. ആകെ നമ്മുടെ ആയുസ് എത്ര ദിവസമാണ്? മൂന്ന് ദിവസമാണ്. ഔലിയാക്കൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മൂന്ന് ദിവസമാണ് നമ്മുടെ ആയുസ്. അത് മൂന്നിങ്ങനെ കൂടിക്കൂടി കിട്ടണമെന്ന് മാത്രം. അതേതാ മൂന്ന് ദിവസം? ഒന്ന് ഉറപ്പിച്ചു ഇന്നലെ. പക്ഷെ ഇന്നലത്തെ ദിവസം നമ്മളോട് യാത്ര പറഞ്ഞു. ഇനി ആ യാത്ര പറഞ്ഞ ദിവസം രണ്ടാമത് സമ്പാദിക്കണം എന്ന് വിചാരിച്ചാൽ സാധ്യമേ അല്ല. നമ്മുടെ ആയുഷ്കാലത്തിന്റെ മൂന്ന് ദിവസങ്ങളിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഇന്നലെയാണ്. അത് കഴിഞ്ഞു, ഇനി അത് തിരിച്ചു കിട്ടൂല അല്ലേ? അത് പോയി, അതിലുള്ളതൊക്കെ ഉണ്ടായി, ഇല്ലാത്തതൊക്കെ പോയി, അത് കഴിഞ്ഞു പോയി. ഇനി ഒരു പ്രധാനപ്പെട്ട ആയുഷ്കാലത്തെ ഒരു ദിവസം ഏതാണ്? അത് നാളെയാണ്. നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ പറ്റി ആർക്കും ഒരു നിക്ഷേപവും ഇല്ല. സംസാരിക്കുന്ന ഞാനാണോ, കേൾക്കുന്ന നിങ്ങളാണോ, ഈ കാഴ്ചയോടുകൂടെ, ഈ ആരോഗ്യത്തോടുകൂടെ, ഈ ശക്തിയോടുകൂടെ, ഈ സ്വാധീനത്തോടുകൂടെ ഉണ്ടാകുമോ ഇല്ലാവൂലേ ഒന്നും പറയാൻ വയ്യ. നാളത്തെ പറ്റി ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. രണ്ടു ദിവസവും കഴിഞ്ഞില്ലേ? ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത് ഏത് മാത്രമാണ്? ഇന്നത്തെ ഒരു ദിവസമാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഔലിയാക്കളെല്ലാം അങ്ങനെയാണ് ജീവിച്ചത്. നാളെ അള്ളാഹു ആയാലും, ഇന്നലെ കഴിഞ്ഞുപോയി, പിന്നെയോ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതാണ് മഹാന്മാരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. നമ്മൾ പല കാര്യങ്ങളും ഉണ്ടല്ലോ നാളെ നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കട്ടെ, അത് മഹാന്മാരായ ആളുകളെ ജീവിതത്തിൽ കാണൂല. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക, അതാണ് നമ്മുടെ ആലോചന. ഇന്നത്തെ 24 മണിക്കൂറിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിസ്കാരം കൃത്യമായി നിസ്കരിച്ചാൽ, നോമ്പ് കൃത്യമായി എടുത്താൽ, ഇന്ന് നമ്മെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും നന്മകൾ ചെയ്താൽ, നന്മകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വലിയൊരു റഹ്മത്ത് നമുക്ക് കാണാൻ പറ്റും. സ്വർഗം കിട്ടാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചാൽ അതിന് ചെയ്യാനുള്ള നന്മകളൊക്കെ വളരെ സുതാര്യമാണ് അല്ലേ? സ്വർഗം കിട്ടാൻ ചെയ്യേണ്ട പണികളൊക്കെ എന്താണ്? വളരെ സുതാര്യമാണ്, വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാവുന്നതാണ്. നരകം കിട്ടേണ്ട പണി എടുക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നരകം മാത്രമല്ല കഷ്ടപ്പാട്, നരകം കിട്ടുന്ന പണിയെടുക്കണമെങ്കിലും കുറെ ഗതിയാണ്. സ്വർഗം കിട്ടൽ വളരെ എളുപ്പമാണ്, സ്വർഗത്തിന്റെ സമ്പാദ്യത്തിന്റെ വഴികളും ഒക്കെ വളരെ എളുപ്പമാണ്. നരകം കിട്ടണമെങ്കിൽ നല്ലോണം കഷ്ടപ്പെടണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയില്ലേ? നമുക്ക് ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. നമുക്കൊക്കെ കുടിക്കൽ അനുവദനീയമായ വെള്ളം ഒരുപാടുണ്ട് അല്ലേ? ചായ കുടിക്കുന്നു, കാപ്പി കുടിക്കുന്നു, പാല് കുടിക്കുന്നു, മോര് കുടിക്കുന്നു, തൈര് കുടിക്കുന്നു, ഏയ് അരിഷ്ടം കുടിക്കുന്നു, ടോണിക് കുടിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ജ്യൂസുകൾ കുടിക്കുന്നു, പച്ചവെള്ളം കുടിക്കുന്നു. ഇതൊക്കെ ഇങ്ങനെ നോക്കിയാൽ വലത്തെ കൈകൊണ്ടെടുത്ത് ബിസ്മി ചൊല്ലി കുടിച്ച് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കൽ ഇബാദത്താണ്, സ്വർഗം കിട്ടാൻ മതിയായ കാരണമാണ് അല്ലേ? ആ വെള്ളം കുടിക്കുന്നത് എന്ത് ചെയ്യാം? ഉമ്മാക്കും വാപ്പാക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാം, ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ചിരുന്ന് കുടിക്കാം, വല്യപ്പാക്കും മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാം. നമ്മൾ ആ കുടിക്കണേക്ക് ആരൊക്കെ വേണിച്ച സൽക്കരിക്കുകയും ചെയ്യാം. പള്ളിക്കത്തെ കാളിയാരും വിളിക്കായിക്കും, ഏയ് അങ്ങനെ എല്ലാവർക്കും കൂടി കൂടി ഇരുന്നിട്ട് റാഹത്തായിട്ട് കുടിച്ച് അൽഹംദുലില്ലാ, സ്വർഗം കിട്ടുന്ന പണിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അല്ലേ? വെള്ളം കുടിക്കൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ആ വെള്ളം അള്ളാഹു അനുവദിച്ചതാണ് കുടിക്കുന്നതെങ്കിൽ സ്വർഗം കിട്ടാൻ ഒരു പ്രയാസമല്ല. അനുവദനീയമായ വെള്ളം എല്ലാവർക്കും കുടിക്കാം. അതേ സമയത്ത് ഒരാള് അത് കുടിക്കണില്ല. ഓൻ ജ്യൂസ് വേണോ? അത് വേണ്ട. ചായ വേണോ? അത് വേണ്ട. കാപ്പി വേണോ? അത് വേണ്ട. മോര് വേണോ? അത് വേണ്ട. തൈര് വേണോ? അത് വേണ്ട. ഓ അങ്ങനത്തെ ഒക്കെ വിട്ട് പിന്നെ ഓ ഏതിനാ പോണത്? അള്ളാഹു തല നരകം കിട്ടും എന്ന് പറഞ്ഞ സാധനം കള്ളു കുടിക്കലാണ് അല്ലേ? കുടിക്കണ സാധനത്തിൽ കള്ള് കുടിക്കുന്നത് നരകം കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് എളുപ്പത്തിൽ കിട്ടുമോ? എളുപ്പത്തിൽ കിട്ടുമോ?
ഈ പള്ളി പരിസരത്ത് ഏത് പരിയ കയറിയാലാണ് നമുക്ക് ഒരു ഗ്ലാസ് കള്ളുടിച്ചാൽ കിട്ടൂല. നിങ്ങൾ ഓർത്തു നോക്കിയും ഈ പരിസരത്ത് ഒരു 100 വീട്ടിൽ കയറിയാൽ നമുക്ക് ഒരു ഗ്ലാസ് കള്ളിട്ടു കിട്ടൂല. ഇനി കിട്ടിയാ തന്നെ ഏയ് അത് കിട്ടണമെങ്കിൽ എന്തു വേണം? അതിന് നിശ്ചയിച്ച സ്ഥലത്ത് പോകണം. എന്നിട്ട് അവിടെ പോയിട്ട് വരിയിൽ ഇങ്ങനെ വെയിലും കൊണ്ട് നിക്കണം ഇഷ്ടം പോലെ അല്ലേ? അപ്പൊ തന്നെ ആര് കാണാൻ പറ്റൂല, അമ്മ അറിയാൻ പറ്റൂല, പെണ്ണുങ്ങൾ അറിയാൻ പറ്റൂല, മറ്റുള്ള അറിയാൻ പറ്റൂല. നയിച്ചുണ്ടാക്കിയ കായ് കൊണ്ടേറ്റ് നരകം വാങ്ങാൻ വേണ്ടി പോകുകയാണ് നമ്മൾ. എത്ര കഷ്ടപ്പെടണം, എത്ര കാത്തു നിക്കണം, എന്നിട്ട് ഇനി കിട്ടി. കിട്ടിയാൽ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് കുടിക്കാൻ പറ്റുമത്? വലിപ്പാക്കും പേരക്കുട്ടിയൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് കുടിക്കാൻ പറ്റുമോ അത്? പള്ളിക്കര കാവ്യാരെ വിളിച്ചു കാണും, നിങ്ങളും വരും, നമുക്ക് ഒരുമിച്ച് കുടിക്കാന്ന് പറയാൻ പറ്റുമോ അത്? നാട്ടില് മാന്യന്മാരെ ആരെങ്കിലും ചേർത്ത് ചെയ്യാൻ പറ്റുമോ അത്? അപ്പൊ നിങ്ങൾ നോക്കി, നരകം കിട്ടുന്ന കാര്യവും സ്വർഗം കിട്ടുന്ന കാര്യവും ഒരു കുടിവെള്ളത്തിന്റെ വിഷയത്തിൽ ഞാൻ നിങ്ങളെ ഉദാഹരണം ഓർമ്മപ്പെടുത്താം. സ്വർഗം കിട്ടുന്ന കാര്യങ്ങളൊക്കെ സുതാര്യമാണ്, ആർക്കും എപ്പോഴും ചെയ്യാവുന്നതാണ്, കൂട്ടവും കുടുംബമൊക്കെ ചേർന്ന് ചെയ്യാവുന്ന സംഗതിയാണ്. എത്ര സന്തോഷകരമായിട്ട്! അതേസമയത്ത് നരകം കിട്ടുന്ന പണിയോ? നല്ലോണം കഷ്ടപ്പെടണം, നല്ലോണം പ്രയാസപ്പെടണം, എന്നെങ്കിൽ തന്നെ നരകം കിട്ടുള്ളൂ. ഓർത്തു നോക്കുക നിങ്ങൾ.